സിദ്ധാർത്ഥന്റെ ഭരണം ക്ഷമിക്കണം സിദ്ധാർത്ഥന്റെ മരണം വൈസ് ചാൻസലർക്ക് വീഴ്ച പറ്റിയെന്ന കമ്മീഷൻ റിപ്പോർട്ട്. മർദ്ദന വിവരം അറിഞ്ഞിട്ടും നടപടിയെടുക്കാൻ വൈകി എന്നും റിപ്പോർട്ടിൽ. സർവകലാശാല ചാൻസലർ കൂടിയായ ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ് മുൻ ജസ്റ്റിസ് ഹരിപ്രസാദ് അന്വേഷണം നടത്തിയത്. വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന് മർദ്ദനമേറ്റതിലും തുടർന്ന് മരണത്തിനും വഴിവെച്ച സംഭവങ്ങളിൽ സർവകലാശാല ഉദ്യോഗസ്ഥർ, വൈസ് ചാൻസലർ എന്നിവർക്ക് വീഴ്ച പറ്റിയെന്നാണ് കമ്മീഷന്റെ കണ്ടെത്തൽ. സിദ്ധാർത്ഥന് മർദ്ദനമേറ്റ വിവരം അറിഞ്ഞിട്ടും ബി സി ഇടപെട്ടത് വൈകി മാത്രം. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുന്നതിലും അലംഭാവം കാണിച്ചു. ഡീനിന്റെ ഭാഗത്തും വീഴ്ചകളുണ്ടായി. കുറ്റക്കാരായവരെ സർവീസിൽ നിന്ന് ഒഴിവാക്കണമെന്നും റിപ്പോർട്ടിലുണ്ട്. ഹോസ്റ്റൽ ജീവനക്കാർ മർദ്ദന വിവരം മറച്ചുവെച്ചതായും കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട്. ഗുരുതര വീഴ്ച വരുത്തിയതിനെ തുടർന്ന് വി സി എം ആർ ശശീന്ദ്രനെ ഗവർണർ നേരത്തെ സർവകലാശാലയിൽ നിന്നും പുറത്താക്കിയിരുന്നു. വൈസ് ചാൻസലർ, ഡീൻ, ഹോസ്റ്റൽ ജീവനക്കാർ, കേസിൽ പ്രതിചേർക്കപ്പെട്ട രണ്ട് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ, സിദ്ധാർത്ഥന്റെ രക്ഷിതാക്കൾ ഉൾപ്പെടെ 29 പേരുടെ മൊഴിയാണ് അന്വേഷണ കമ്മീഷൻ രേഖപ്പെടുത്തിയത്. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലും സിദ്ധാർത്ഥന്റെ വീട്ടിലും കമ്മീഷൻ എത്തി മൊഴികൾ ശേഖരിച്ചിരുന്നു. മാർച്ച് 38 കമ്മീഷനെ ചുമതലപ്പെടുത്തിയത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.